അയ്യോ, നടക്കാൻ തീരെ വയ്യേ. കുഴപ്പമൊന്നുമില്ലല്ലോ, ഇന്ന് പോകാമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർക്ക് അങ്ങനെയൊക്കെ പറയാം, നടക്കുന്നത് ഞാനല്ലേ. അയ്യോ, ഒന്ന് ചേർത്ത് പിടിച്ചോ. അയ്യോ, നമുക്കിനി തിരിഞ്ഞ് നടന്നാലോ? ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് സാറേ. ഈശ്വരോ, ഇവനെ ഇപ്പൊ എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഓ, പറഞ്ഞതുപോലെ നിന്നെ ഇവിടെയായിരുന്നല്ലേ അഡ്മിറ്റ് ചെയ്തിരുന്നത്. ഞാൻ അതങ്ങ് മറന്നുപോയി. അല്ല, നീ പോയില്ലടാ. പോവാൻ പറ്റത്തില്ലെന്ന് കിരൺ അറിയാലോ, അതുപോലല്ലേ തല്ലിയത്. ഇവനുമായിട്ട് കൂടുതൽ അടുപ്പമൊന്നും വേണ്ട കേട്ടോ. ഇവന് മെയിൽ നേഴ്സുമാരോടല്ല, ഫീമെയിൽ നേഴ്സുമാരോടാ കൂടുതൽ താല്പര്യം. ആ, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയായിരുന്നു. എന്നാ പിന്നെ നടക്ക് സാറേ. അല്ല, നിങ്ങൾ പോക്കോ, അവൻ നടന്നോളും. ഇല്ലടാ, കാലിന്റെ മുട്ടി ഇതുവരെ ശരിയായിട്ടില്ല. ശരിയാക്കി തരണം. അയ്യോ, വേണ്ട. നിന്റെ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോയല്ലോ, അവൾക്ക് കുഞ്ഞു ജനിച്ചോടാ. ഒന്നും അറിയില്ല. നീ അവൾക്കൊപ്പം അവളുടെ മുറിയിലല്ലേ താമസിക്കുന്നത്? അതെന്താ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. അവള് കള്ളിയാണെങ്കി നീ പെരുങ്കള്ളന്. സത്യം പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് നീ. ജീവിച്ചു പൊക്കോട്ടെ കിരണേ. ജീവിച്ചു പോയാ കുഴപ്പമില്ല, നീ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കില്ലല്ലോ. നിനക്കൊരു കുഴപ്പമില്ലാന്ന് എനിക്കറിയാം. നേരെ നടക്കണം. മുട്ട് സമ്മതിക്കുന്നില്ല. ശരിയാക്കി തരണോ? പോ. ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല, ഡിസ്ചാർജ് ആവുന്നതായിരിക്കും നല്ലത്. ഒന്ന് നേരെ നടന്ന് നോക്കിയതാ. അയ്യോ, എന്തൊരു വേദന. അയ്യോ, അയ്യോ.